ഹലോ, അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഈസി ആയിട്ടുള്ള ബേക്കറി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാജയും കുഴലപ്പാൻ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം പല പേരിലും പല സ്ഥലങ്ങളിൽ അറിയപ്പെടാറുണ്ട്. കാജ, മടക്ക്, അങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് പറയൽ കാജ എന്നാണ്, അതുപോലെ തന്നെ കുഴലപ്പം. അപ്പം ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും, അതുപോലെ കുറേ നാൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും കഴിയും. ഗൾഫിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും ചായക്കൊക്കെ ഈസി സ്നാക്കായിട്ട് യൂസ് ചെയ്യാനും കഴിയുന്ന ഒരു രണ്ട് ഐറ്റംസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണമെന്ന് എനാബിൾ ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമൊന്ന് തയ്യാറാക്കി എടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാ ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി വെള്ളത്തിൽ നല്ലോണം അലിയിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 5 കപ്പോളം മൈദിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പോളം ഓയിലാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലിനെക്കാട്ടി ഏറ്റവും ബെറ്റർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾക്ക് പരത്താനും ഈസിയാണ്. അതുമാത്രമല്ല, നല്ല സോഫ്റ്റ് ടോയും കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ട, പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു വെള്ളമില്ലേ, അത് എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടത് അത്രത്തോളം വെള്ളം എടുത്തിട്ട് നമ്മുടെ മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കട്ടാം. നമ്മുടെ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഇതിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്ന് ടൈറ്റ് ആവാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കട്ടാം. പിന്നെ നമ്മൾ ആ ഒരു മുട്ടയും അതൊക്കെ ചേർക്കുന്ന സമയത്തന്നെ ചേർക്കേണ്ടതാണ് നമ്മുടെ ആ ഒരു കറുത്ത എള്ളില്ലേ, അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു സമയത്തന്നെ ചേർക്കട്ടെ, ഞാൻ വിട്ടുപോയതാണ്. അപ്പം ആ ഒരു സമയത്തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കട്ടാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് ഞാനിവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു മാവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം നമ്മൾ ഈ ഒരു മാവിൽ നിന്ന് തന്നെയാണ് കുഴലപ്പും കാജയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാവ് നമുക്ക് കുഴലപ്പ് ഉണ്ടാക്കാനും ഒരു മാവ് കാജ ഉണ്ടാക്കാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കട്ടാം. അതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ വലിയ ബോൾസാക്കിയിട്ട് തന്നെ എടുക്കട്ടെ. നമുക്ക് വലിയ രീതിയിൽ പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ വലിയ ബോൾസാക്കിയിട്ട് തന്നെ പരത്താനാണ് ഈ ഒരു പാർട്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, അതിലൊന്ന് നമ്മൾ എന്താ പറയുക 4 ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം വലിയ ബോൾസാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ഞാൻ 8 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. വലിയ ബോൾസാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നല്ലോണം തിന്നായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുഴലപ്പത്തിന് കുറച്ചൊരു തടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മാവ് പരത്തിയെടുക്കല്. പക്ഷേ ഞാനിവിടെ നല്ലോണം തിന്നായിട്ടാണ്, നല്ലോണം നേർത്തിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു കുഴലപ്പം കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ലോണം കറുമുറ പൊട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേർപ്പിച്ചാണ് പരത്തിയിട്ടുള്ളത് കേട്ടോ. ഓരോരാൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ വലിയ രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു മാവ് ആറാൻ വെക്കണം. അതായത് കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം, ഡ്രൈ ആകാൻ വെക്കലില്ലേ, അതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പരത്തി വെച്ച മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റോളം ഒന്ന് ഉണങ്ങാൻ വെച്ചാൽ മതി. ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ മാവൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിക്കോളും. അപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കട്ടാം.
അങ്ങനെ ഞാനിവിടെ എല്ലാം പരത്തിയിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു തുണിയിൽ വിരിച്ചിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം പരത്തിയ ഒരു മാവില്ലേ, അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴലപ്പത്തിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് കുഴലപ്പത്തിന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതുപോലെ ഒരു കത്തി എടുത്തിട്ട് മൈദയിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ആ ഒരു മാവും കത്തിയും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കട്ടാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ആ ഒരു പരത്തിയ മാവ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ട. അതായത് നന്ന വിടവ്, അതായത് വീതി വരാൻ പാടില്ല. ഇതുപോലെ ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടാം. അപ്പം ബാക്കിയുള്ളവരും കൂടി ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴലപ്പം എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ ചെരിച്ച് മുറിച്ചൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ രണ്ട് കോണില്ലേ, ഈ രണ്ട് കോണും എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പുറം ഇപ്പുറം എടുത്തിട്ട് ജസ്റ്റ് കൈയിനോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കുഴലപ്പം കോട്ട് ചെയ്തെടുക്കല്. അപ്പം ജസ്റ്റ് നല്ല രീതിയിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു പ്രസ് ചെയ്ത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് നമ്മുടെ കൈയൊന്നുള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ അത് ഒട്ടിപ്പിടിച്ചോളും. അപ്പം ബാക്കിയുള്ളവരും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം പാത്രത്തിൽ വെക്കുന്ന സമയത്ത് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു മാവ് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഴലപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് കോരി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓയിലിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ കുഴലപ്പം ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുഴലപ്പം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ ആ ഒരു കുഴലപ്പത്തിൻ്റെ അടിഭാഗം ആകും തോറും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുഴലപ്പം ഫ്രീ ആയിട്ട് കിട്ടും. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായ ശേഷം നമുക്ക് നമ്മുടെ ഒരു എണ്ണയിൽ നിന്ന് നമ്മുടെ ആ ഒരു കുഴലപ്പം കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കുഴലപ്പം ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളവയും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്കി കുഴലപ്പം അവിടെ നിന്ന് ഉമ്മ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു മടക്ക് തയ്യാറാക്കുക, അതായത് കാജ് തയ്യാറാക്കിയെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ നേരത്തെ പരത്തി വെച്ച ആ ഒരു മാവില്ലേ, അത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തടവി കൊടുക്കേണ്ടത് ഓയിലാണ്, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് നല്ലോണമെന്ന് തടവി കൊടുക്കുക. ഇത് മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ ആ ഒരു കാജ് ഉണ്ടാക്കുന്ന സമയത്ത്, മടക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മടക്ക്, അതായത് നമ്മുടെ ആ ഒരു ലെയർ ലെയറായിട്ട് വരണമെങ്കിൽ നല്ല രീതിയിൽ ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല ഓയിലിൻ്റെ കൂടെ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പം മൈദപ്പൊടി വിതറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അപ്പം ജസ്റ്റ് ആവുന്നില്ലെങ്കിൽ, അതായത് ഇതുപോലെ ഓരോ ഭാഗത്താണ് ആയിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് കൈ ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓയിലും മൈദപ്പൊടിയും വിതറി കൊടുക്കണം കേട്ടോ. ഓയിൽ തടവി കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ മൈദപ്പൊടി വിതറി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു കാച്ച നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയർ ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാജ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെയർ ലെയറായിട്ട് കിട്ടുന്നത് ഇങ്ങനെ മടക്കുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കി ലാസ്റ്റ് എത്തൂലേ, ആ ലാസ്റ്റ് എത്തുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പ്രസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ആ ഒരു ലെയറൊക്കെ നമ്മുടെ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇളകി ഇളകി വരും. ഇനി നമുക്ക് നമ്മുടെ കാജൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നല്ല ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകി വരും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് നമ്മുടെ കാജ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമ്മുടെ കാജ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ പ്രസ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കൊള്ളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അപ്പക്കൊള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയറൊക്കെ ഇളകി വരും. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ലെയറൊക്കെ ഇളകി വന്നത് നമ്മൾ ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്യാണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കാജ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കണ്ടാൽ ഇതുപോലെ ഇളകി 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 വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ഇളകി ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാജൻ്റെ ആ ഒരു നിറമൊക്കെ നല്ല രീതിയിലും ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ അതായത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലെയറൊക്കെ ആയിട്ട് കാണുന്നില്ല, നല്ല ലെയറൊക്കെ ആയിട്ട് നമ്മുടെ കാജ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാജയും കുഴപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.